ഹായ് ഞാൻ ആകാശ് അപ്പം ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് അതായത് ഒരു രണ്ട് മൂന്ന് മാസമായി കാണും വീഡിയോ ഇട്ടിട്ട് കാരണം പരീക്ഷയൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇതിലായിരുന്നു അങ്ങ് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ചെടി ഇത് അലോക്കേഷ്യ വെറൈറ്റിപ്പെട്ട ഒരു ചെടിയാണ് അലോക്കേഷ്യ ഗ്രീൻ ഷീൽഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് അപ്പം ഈ ഒരു പ്ലാന്റിനെ നമ്മൾ നല്ല രീതിയിൽ എങ്ങനെ വളർത്തിയെടുക്കാം പല ആൾക്കാരും പറയുന്നുണ്ട് അവർ ഇപ്പം ഇതൊരു അലോക്കേഷ്യയാണ് ഇത് അലോക്കേഷ്യ പോളി എന്ന് പറയുന്നൊരു ചെടി അല്ലെങ്കിൽ അലോക്കേഷ്യ ആമസോണിക്ക എന്നൊക്കെ പറയുന്ന പ്ലാന്റ് അപ്പം പല ആൾക്കാരും പറയുന്നുണ്ട് അവരുടെ അലോക്കേഷ്യ ചെടിയാണെങ്കിൽ അതിൻ്റെ അടിയിലൊരു കിഴങ്ങുണ്ടല്ലോ അപ്പം അത് പെട്ടെന്ന് ചീഞ്ഞു പോയിട്ട് പ്ലാന്റ് മുഴുവനായിട്ട് അഴുക്കായി പോകുന്നുണ്ട് അപ്പോൾ അത് പല്ലാകാതെ അല്ലെങ്കിൽ അഴുക്കായി പോകാതെ ആ ചെടി എങ്ങനെ നല്ല രീതിയിൽ വളർത്താമെന്ന് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളും കണ്ടെങ്കിൽ മാത്രമേ അത് എങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ നല്ല തിക്കാൻ ലക്ഷ്യർത്തുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മാറും അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് നോക്കേണ്ടത് ഈ ഒരു അലോക്കേഷ്യ ഗ്രീൻ ഷീൽഡ് ഏത് തരത്തിൽ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ക്ലൈമറ്റിൽ വളരുന്ന ചെടിയാണെന്നാണ് ഇത് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വളരുന്ന ചെടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയുടെ കൂടെ നല്ല രീതിയിൽ യോജിച്ച് നല്ല രീതിയിൽ തിക്കാൻ ലഷായിട്ട് വളരാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ അലോക്കേഷ്യ ഗ്രീൻ ഷീൽഡ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ചെടിയുടെ പോട്ടിമിക്സ് എന്ന് പറയുന്നത് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ 1:1:1 എന്ന റേഷ്യോയിൽ മിക്സ് ചെയ്തിട്ട് നടുന്നതായിരിക്കുന്നില്ല നമ്മൾ ആ പോട്ടിമിക്സ് തന്നെയാണ് എല്ലാ അതായത് ഒരുമാതിരിയല്ല ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും യൂസ് ചെയ്യുന്നത് പിന്നെ ഫ്ലവറിംഗ് പ്ലാന്റ്സിലൊക്കെയാണെങ്കിൽ നമ്മൾ കുറച്ച് എല്ലുപൊടി അല്ലെങ്കിൽ അതുപോലത്തെ കുറച്ച് വളങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഫ്ലവർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യും അപ്പോൾ നമ്മുടെ ഫോളേജ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഇലച്ചെടികൾ നടാൻ നല്ല ഏറ്റവും നല്ല പോട്ടിമിക്സ് എന്ന് പറയുന്നത് മണ്ണും ചകിരിച്ചോറും നമ്മുടെ ചാണകപ്പൊടിയാണ് ഇത് നമ്മുടെ ചെടിയുടെ വാട്ടറിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ സോയിൽ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് മാത്രം വെള്ളം ഒഴിച്ചെടുക്കും നമ്മൾ എല്ലാ ഇൻഡോർ പ്ലാന്റ്സിനും ചെയ്യുന്ന പോലെ തന്നെ വാട്ടറിംഗ് ചെയ്യണം പിന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഇതിൽ കുറേ അധികം എന്താണ് മുളകൾ വന്നിട്ടുണ്ട് അതായത് ഇതിൻ്റെ അടിയിലുള്ള കിഴങ്ങിൽ നിന്ന് പൊട്ടി പൊട്ടി കുറേ മുളകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അതുവഴിയാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് കിളിച്ചിട്ട് പുതിയൊരു പ്ലാന്റ് ആകുമ്പം ആ പ്ലാന്റ് നമുക്ക് മദർ പ്ലാന്റിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് അതൊരു പുതിയൊരു പ്ലാന്റാക്കി മാറ്റാൻ പറ്റും അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ പ്ലാന്റ്സ് ഇതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റ്സൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതി ഇത് തന്നെയാണ് അല്ലാതെ ഇതിൻ്റെ ലീഫ് കട്ടിങ്സിലൂടെയോ അല്ലെങ്കിൽ സ്റ്റെം ഒന്നും ഇല്ലല്ലോ ഇതിനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതിന് സ്റ്റെം ട്യൂബറിൽ നിന്ന് വരുന്ന മുളകൾ പൊട്ടിച്ച് മാറ്റി വെച്ചിട്ട് അതായത് മുള വരുമ്പോഴേ പൊട്ടിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത് മുള വന്നിട്ട് അതൊരു മെച്യൂർഡ് പ്ലാന്റ് ആയി കഴിയുമ്പോൾ ആ പ്ലാന്റ് നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ട് പുതിയൊരു പ്ലാന്റാക്കി മാറ്റിയെടുക്കും അപ്പോൾ അങ്ങനെയാണ് എല്ലാ അലോക്കേഷ്യ പ്ലാന്റ്സിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ പല പല ജില്ലകളിലും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം മഴയായതുകൊണ്ട് നമ്മളെന്നും ഈ ഒരു പ്ലാന്റിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പം ഇപ്പം മഴയത്തൊക്കെയാണ് ഈ ഒരു ചെടി ഇരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം മഴ കൊണ്ടു പിറ്റേ ദിവസം മഴയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ ചെടി എടുത്ത് ഷെയ്ഡിലോട്ടൊന്ന് മാറ്റി വെക്കണം അല്ലെങ്കിൽ എന്നും മഴയെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെടി പനലായി പോകാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ അലോക്കേഷ്യ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് നമുക്ക് സിറ്റ് ഔട്ടിലും അതുപോലെ ഹാളിലും ഒക്കെ നല്ല ബാൽക്കണിയിലൊക്കെ വെക്കാം നല്ല രീതിയിൽ സൺലൈറ്റ് വേണം അതായത് ഒരു ഷെയ്ഡുള്ള റീജിയൻസിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് നമ്മുടെ അലോക്കേഷ്യ പിന്നെ ഞാൻ ഈ ഒരു പ്ലാന്റ് കൊണ്ടുവരും വളരെ കുഞ്ഞു പ്ലാന്റ് ആയിരുന്നു ഇത് പെട്ടെന്നാണ് വളരുന്നത് അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ചെടി എന്ന് പറയുന്നത് ഫാസ്റ്റ് ഗ്രോയിങ് ആണ് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പുതിയ ഇലകളൊക്കെ വന്നിട്ട് പുതിയ എത്തൊക്കെ പൊട്ടി നമ്മുടെ പോട്ടിലാണ് നട്ടിരിക്കുന്നതെങ്കിൽ ആ പോട്ട് ഇങ്ങനെ നിറഞ്ഞിട്ട് ഒത്തിരി ലീഫൊക്കെ ആയിട്ട് വളരെ വൈൽഡ് ലുക്കൊക്കെ ആയിട്ട് വരാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചെടിയാണെന്ന് കൂടി നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം ലോക്ക്ഡൗണിനൊക്കെ മുമ്പ് വരെ നമുക്ക് ഈ ചെടികളൊക്കെ പല നഴ്സറിയിൽ അവൈലബിൾ അല്ലായിരുന്നു അതായത് നമ്മൾ ഒത്തിരി ദൂരെ ഊട്ടി അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു ചെടിയായിരുന്നു അലോക്കേഷ്യ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ നഴ്സറികളിലും ഓൺലൈൻ ആയിട്ടും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ചെടിയാണ് അപ്പം നിങ്ങൾക്കിത് വേണമെങ്കിൽ ഓൺലൈനായിട്ട് ഉഗാവ് അല്ലെങ്കിൽ എന്താണ് നേഴ്സറി ലൈവ് അതുപോലുള്ള വെബ്സൈറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാം അല്ലെങ്കിൽ പല മാർക്കറ്റ് പ്ലേസില്ലേ ഫേസ്ബുക്ക് അപ്പോൾ ഫേസ്ബുക്കിൽ കുറേ ആൾക്കാർ ഈ ഒരു പ്ലാന്റ്സൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം അതുമല്ല നിങ്ങൾക്കിപ്പോൾ നല്ല പ്ലാന്റ്സൊക്കെ കണ്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള നേഴ്സറിയിലൊക്കെ പോയിട്ട് വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ ഞാൻ ഈ ചെടി വാങ്ങിച്ചത് ഓൺലൈനായിട്ടാണ് അപ്പം ഒരു ചേച്ചിയുടെയാണ് ഈ ഒരു പ്ലാന്റ് വാങ്ങിച്ചത് വാങ്ങിക്കുന്നത് വളരെ ചെറിയ പ്ലാന്റ് ആയിരുന്നു വളരെ പെട്ടെന്നാണ് ഈ ഒരു പ്ലാന്റ് ഇത്ര ഗ്രോത്ത് ആയത് അതായത് ഇത്ര ലീവ്സൊക്കെ ആയി ഇപ്പം ഇതിലും വലുതാവും ഇതിൻ്റെ ലീവ്സ് ഒരു എലിഫൻ്റ് ഇയർ പോലെയൊക്കെ ആകും അപ്പം നമ്മുടെ മറ്റേ കോളോക്കേഷ്യ എന്ന് പറയുന്ന പ്ലാന്റും അലോക്കേഷ്യയും ഏകദേശം ഒരേ സെയിം ജീനസിലൊക്കെ വരുന്ന പ്ലാന്റാണ് ഫാമിലി ഒന്നല്ല ജീനസ് മാത്രം സെയിമാണ് ഫാമിലി വ്യത്യസ്തമാണ് അപ്പം കോളോക്കേഷ്യ അലോക്കേഷ്യ എന്നൊക്കെ പറയുന്നത് വളരെ
നമ്മുടെ ഇപ്പം ഇൻഡോറിലാണ് വെക്കുന്നതെങ്കിൽ ഒരു വലിയൊരു ഹ്യൂജ് സ്പേസ് ഒക്കെ കവർ ചെയ്യാനായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ചെടികളാണ് നമ്മുടെ ഫേണിനെയൊക്കെ പോലെ തന്നെ. അപ്പം ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന ചെടികളാണ് ഇവയൊക്കെ, കലാത്തിയ, അലോക്കേഷ്യ, അതുപോലെ ഫേൺസ് ഒക്കെ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ എന്താണ് ഒരു ഈർപ്പം ഇഷ്ടപ്പെടുന്ന ചെടികളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് അല്ലെങ്കിൽ പുറത്ത് ഒരു മരത്തിൻ്റെ കീഴിലൊക്കെ വെച്ച് അല്ലെങ്കിൽ ഒരു ഷെയ്ഡിലൊക്കെ വെച്ച് വളർത്താൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചെടികളിൽ ഒന്നാണ് നമ്മുടെ അലോക്കേഷ്യ ഗ്രീൻ ഷീൽഡ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പല യൂട്യൂബ് വീഡിയോസിലും കണ്ടിട്ടുണ്ട് നമ്മുടെ ഈ അലോക്കേഷ്യയുടെ അല്ലെങ്കിൽ മോൺസ്റ്റർ അല്ലെങ്കിൽ സി സി പ്ലാനിൻ്റെയൊക്കെ ലീഫൊക്കെ, ഇൻഡോർ പ്ലാന്റ്സുകളുടെ ലീഫൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കാനായിട്ട് യോഗട്ടും അതുപോലെ തൈരും പിന്നെ നമ്മുടെ മയോണൈസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ തുടയ്ക്കുന്നത്. അപ്പോൾ നല്ല ലീഫൊക്കെ ഷൈനി അടിക്കും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ പ്ലാന്റിനെ നമ്മൾ കൊന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു പ്ലാന്റ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റാത്ത ഹോൾസ് ആണ്, നേക്കഡായി വെച്ച് അല്ലെങ്കിൽ നഗ്ന നേത്രങ്ങളുകൊണ്ട് കാണാൻ പറ്റാത്ത പല ഹോൾസ് ഉണ്ട്, സ്റ്റൊമേറ്റ അതുപോലെയുള്ള ക്യൂട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ക്യൂട്ടിക്കിൾസ് നമ്മൾ ഈ ഒരു എന്താണ് ആ തുണി വെച്ചിങ്ങനെ തുടയ്ക്കുമ്പോൾ ആ നമ്മൾ എന്ത് വെച്ചാണോ തുടയ്ക്കുന്നത്, ഇപ്പോൾ മയോണൈസ് ഒക്കെ വെച്ച് തുടച്ചു കഴിഞ്ഞാൽ അപ്പം അതിങ്ങനെ അവിടെ ഇരിക്കും. അപ്പോൾ അടഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് നമ്മുടെ പ്ലാന്റിനെ ശ്വസിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ആ പ്ലാന്റ് പതുക്കെ പതുക്കെ ഡെഡായി പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് പ്ലാന്റ്സ് പലരുടെയും മരിച്ചു പോകുന്നത്. പലരും ഇൻഡോറിൽ വെക്കുന്ന ചെടികളുടെയൊക്കെ ലീഫൊക്കെ ഇങ്ങനെ തുടയ്ക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നതോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം നമ്മുടെ പ്ലാന്റ്സിനെയൊക്കെ നമ്മൾ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ നിന്നിട്ട് നമ്മളിപ്പോൾ ഒരു സ്പ്രേയറൊക്കെ എടുത്തിട്ട് കുറച്ച് വെള്ളം നിറച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്തിട്ട് ഒരു ടിഷ്യൂ വെച്ചൊന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള പൊടികളോ മണ്ണൊക്കെ പറ്റിയിരിക്കുകയാണെങ്കിൽ അത് പോകും. അപ്പോൾ അതായിരിക്കും ഏറ്റവും ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അലോക്കേഷ്യ ഗ്രീൻ ഷീൽഡിൻ്റെ കെയറാണ്. അപ്പം അലോക്കേഷ്യ ഗ്രീൻ ഷീൽഡിൻ്റെ കെയർ മാത്രമല്ല നമ്മുടെ എല്ലാ അലോക്കേഷ്യകൾക്കും ഒരേ കെയറാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം അലോക്കേഷ്യ പ്ലാന്റിൻ്റെ കെയറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കണ്ടതെങ്കിൽ എന്ന് പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.